ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ പെരിയാർ ടൈഗേഴ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിപ്പാറ ഉൾഡെ ബോർഡർ ഹൈക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ദേ അവിടെ കുറച്ച് മ്ലാവും കൂട്ടം നിൽപ്പുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബാക്കിലോട്ട് നല്ല ലോങ്ങിലാണ് കേട്ടോ, നല്ല ലോങ്ങിലാണ്. അവിടെയുണ്ട് ആ മരത്തിൻ്റെ മറയാടത്തെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പുറത്തും കുറേ കൂട്ടങ്ങൾ ഇപ്പം ഉണ്ട്. മരത്തിൻ്റെ കിടയായിട്ട് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ നല്ല ലോങ്ങിനായിട്ട് നിൽക്കുന്നുണ്ട്, കുറേ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇന്ന് മ്ലാവ് പോകുന്നുണ്ട്, കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് കുറേ പോയിട്ടുണ്ട്. അത് കൂടാണ്ടത് മരത്തിൻ്റെ മറയിലുള്ള നിൽപ്പുണ്ട്. നമ്മളത് അവിടെ നടന്ന് ചെറിയൊരു ചതുപ്പ് പോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലമൊക്കെ കാണാൻ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് കേട്ടോ, ഫോറസ്റ്റുകാരുടെ ഒരു വാച്ച് ടവറാണ് കേട്ടോ. ഇല്ല, ചെറിയൊരു മഴക്കാറുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു മഴക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ അത്ര ഒരു കാഠിന്യം തോന്നുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മഴ പെയ്താൽ നല്ല പണിയായിരിക്കും, കാരണം അട്ടകൾ ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ലീഫ് സോസൊക്കെ തന്നിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ. ഉണ്ടോ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടൊക്കെ ഈ മണൽ തിട്ടയിൽ. ആനപ്പിണ്ടം, നമ്മളെവിടെ പോയാലും ആനപ്പിണ്ടം കിട്ടുമല്ലോ. നമ്മുടെ ആ ചതുപ്പിൻ്റെ അവിടെ വന്നപ്പോൾ കിട്ടിയതാ. ചതുപ്പിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു പരന്ത് വന്നിരിക്കണം ആ മരത്തിൻ്റെ മേളിൽ. അതെ, അവിടെ ഒരു ഉടുമ്പ് ഇരിപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അനങ്ങാതിരിക്കും കേട്ടോ സാധനം, ആ മരത്തിരിപ്പുണ്ട്. എൻ്റെ നഹരി ഉണ്ട്, ആ കള്ളി പിടിച്ചിരിക്കും ആ മരത്തിൽ. അനങ്ങാണ്ടിരിക്കും കേട്ടോ, ഉടുമ്പിൻ്റെ ഇരിപ്പുണ്ട്. അനങ്ങാതിരിക്കും കേട്ടോ ആ മരത്തെ കെട്ടിപ്പിടിച്ച്. ഞങ്ങളെല്ലാവരും കൂടി അടുത്തിരിക്കുന്നുണ്ടേ, പേടിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ മംഗളാദേവി ടെമ്പിളിലോട്ട് പോകുന്ന വഴി കേട്ടോ. സീസൺ ആകുമ്പോൾ ഈ റൂട്ട് വഴിയാണ് നമ്മുടെ ജീപ്പ് സഫാരിയൊക്കെ ഉള്ളത്. മരുന്ന് കളക്കി വിടണം. ഓ, ഈ വെള്ളത്തിലല്ലേ? ആ വെള്ളത്തില കളക്കി വിട്ട് അത് ചാപ്പിടുന്നില്ല, അപ്പൊ നോയ് ഗുണമായിരും. അതുക്കാക നമ്മ മെയിൻ്റെനൻസ് പിന്നി വെച്ചിരിക്കും, നിറയെ ഇറക്കം കുലി കുത്തി വെച്ചിരിക്കും. നമ്മളിങ്ങനെ വന്നപ്പോ കണ്ടൊരു കുളമാണ് നമ്മുടെ മംഗളാദേവി റൂട്ടിൽ തന്നെ കേട്ടോ. അപ്പൊ ഈ കുളത്തിന് എന്താന്ന് നമ്മൾ ചേട്ടനോട് ചോദിച്ചാൽ പറഞ്ഞ്, ഒന്ന് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഡ്രൈ സീസണില്, പിന്നെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങൾക്കൊക്കെ ഓരോ എന്താ പറയുക അസുഖങ്ങൾ വരികയല്ലേ, അപ്പോൾ അതുങ്ങൾക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൽ അവർ ഉപ്പ് കലക്കി ഒഴിക്കുന്നു പറഞ്ഞു. ഉപ്പ് ഉപ്പ് കലക്കി ഒഴിക്കുമ്പോൾ എല്ലാ ആനിമൽസും വന്ന് ആ ഉപ്പ് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ അതുങ്ങൾ ഒരുവിധപ്പെട്ട അസുഖങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അതിനും കൂടി കൂടി ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ കുളത്തിൽ. ആ
ഓക്കെ ഓക്കെ ആന ഇരിക്കല്ലേ ഓക്കെ അതേ മൂന്നെണ്ണ നൈറ്റ് 9 മണിയാകുമ്പോ അങ്ങ് വന്നിച്ചു വീട്ടു പക്കത്തില്ല പക്കത്തിൽ ആള് രക്തമൂണം പോയിട്ട് ഒരു ശല്യമില്ല അത് കുട്ടി ഇരിക്കുന്നാളെ പായോ അതെന്നെ അറിയോ നമ്മളിപ്പോ കുളത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വിറക് ശേഖരിച്ചു പിന്നെ ഒരു പ്രായമായ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു കേട്ടോ മേളിൽ ആനയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ നൈറ്റ് ഇവരെ വീടിന്റെ അടുത്ത് ആന വന്നായിരുന്നു കുഞ്ഞു കുഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും നമ്മൾ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ അപ്പൊ നമ്മളിത് ഒരു എന്നാ പറയുക വെള്ളമൊഴുവിൻ്റെ സൈഡിൽ വന്നിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ആയിട്ട് നടപ്പ് തുടങ്ങാനായിട്ട് ഫുഡൊക്കെ നമുക്ക് അവർ തരുന്ന കേട്ടോ നമ്മൾ മേടിച്ചുകൊണ്ടിരേണ്ട ആവശ്യമില്ല അപ്പോൾ അതെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഓറഞ്ച് കൊണ്ടൊരു ഏത്തപ്പഴമാണ് കഴിക്കാൻ പോകുന്നത് വേറെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ഇതേ കഴിക്കുന്നുള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേ നടപ്പ് തുടങ്ങിയിരിക്കുക കേട്ടോ കാട്ടിൽ നമ്മൾ കയറുമ്പോൾ വന്യമൃഗങ്ങൾ മാത്രം ഉദ്ദേശിച്ച് പോയിട്ടില്ല കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വേണം പോകാൻ ഒരു മരക്കമ്പിൽ കൂണ് പിടിച്ചിരിക്കുന്നുണ്ടോ മരക്കൂണാണ് കേട്ടോ നിറച്ചുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ആന എന്തോ മൃഗങ്ങൾ വന്ന് ചവിട്ടി മേടിച്ചിട്ടിരിക്കുന്ന കേട്ടോ മഴ പെയ്ത് കയറേ മണ്ണെല്ലാം ചവിട്ടി ഇളക്കിയിട്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ ഒരു ടൈഗർ റിസർവ് തന്നെ ആകുമ്പോൾ ഒരു ട്രക്കിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവിലാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് കഴിയാവുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് വരണമെന്ന് എൻ്റെ ഒരു എന്താണ് പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറഞ്ഞു കാരണം കാടിൻ്റെ ഉള്ളിൽ കൂടി ഇത്രയും കോർ ഏരിയയിൽ കൂടി നമുക്കൊരു ട്രക്കിംഗ് നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരം നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവിലായി ഈ പെരിയാർ ടൈഗർ റിസർവിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അത് ഏത് വേണമെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് വരണം അടിപൊളി സ്ഥലമാണ് കേട്ടോ കാരണം കാടിനെയും വന്യമൃഗങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ടൈഗറിൻ്റെ ഇതാണ് ടെറിട്ടറിമാർക്ക് കരിക്കണം ആ മരത്തിന് മാന്തിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഏരിയ കൂടുതൽ ടൈഗർ ഉള്ള ഏരിയ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരെ അതാ പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ വന്ന വഴി അവർ കുളം കണ്ടില്ലേ കുളത്തിൻ്റെ അവിടെ എന്താ പറയുക ഈ കാട്ടുപോത്തിൻ്റെ എല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ ടൈഗർ പിടിച്ചിട്ടിരിക്കുന്ന ഇതാണ് കേട്ടോ കുറേ പഴക്കമുള്ളതാണ് പക്ഷേ നമ്മൾ ഈ പോകുന്ന റൂട്ട് ഏറ്റവും കൂടി ടൈഗർ സൈറ്റിംഗ് ഉണ്ടാകുമെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇത് കണ്ടോ ഇതേ താഴത്ത് കാണുന്ന ആ വെള്ളം ഒഴുകുന്ന സ്ഥലം കണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ കൂടുതലും ടൈഗർ വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ടൈഗർ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അവർ നമ്മുടെ ഫോറസ്റ്റുകാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കാട്ടു മഞ്ഞളാ കേട്ടോ അങ്ങനത്തെ നമ്മൾ ബ്രാൻഡിപ്പാറ ഹൈക്കിങ് തുടങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലം അടിപൊളി സ്ഥലം ചെറിയൊരു വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് മഴക്കാലത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും എന്നാലും നല്ല രസമുണ്ട് കാരണം ഈ കാടിൻ്റെയൊക്കെ അകത്ത് നല്ല പച്ചപ്പിൽ നല്ല തണുപ്പുണ്ട് ഇവിടെ വന്നിരുന്നപ്പോൾ നമ്മൾ ഇത്ര നേരം ആ കയറ്റം കയറി മടുപ്പൊക്കെ ഇവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് തീർന്നു നമ്മുടെ കൂടെ വന്ന നമ്മുടെ എന്താ വേണ്ട ഇംഗ്ലീഷുകാരൻ പുള്ളിയുണ്ട് വിദേശി ആ പുള്ളിനെ ഊഞ്ഞാലാട്ടുന്ന നമ്മുടെ ഗൈഡ് ആ ചേട്ടൻ
അവിടുത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ചീവീട്. ഇവനാണ് നമ്മൾ കാട്ടി കയറും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പം ഇത് ജീവനില്ല കേട്ടോ, അത് ചത്തുപോയ ശേഷം അതിൻ്റെ ഒരു സ്കെൽറ്റ് ഇരിക്കുന്ന കേട്ടോ. ആനയുടെ എല്ലാം കാലിൻ്റെ ഭാഗം തോന്നുന്നു, കാലല്ലേ, കാലാവും കാലിൻ്റെ ഭാഗത്ത് എൻ്റെ എല്ലിൻ്റെ ഇതും ഉണ്ട്. എന്നാ പൈസ മതി അല്ലേ. ആനയുടെ എല്ലാം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം നിങ്ങളോട് പറയുക, ഏതെങ്കിലും തരത്തിൽ ശാരീരിക ക്ഷീണമുള്ളവർ, അതായത് പനിയോ മറ്റ് ക്ഷീണമുള്ളവർ ഒരിക്കലും നമ്മുടെ ഈ ബ്രാണ്ടിപ്പറയോ അല്ല തൊണ്ടിയാറോ ഹൈക്കിങ്ങോ ട്രക്കിങ്ങോ ഒന്നും എടുക്കരുത്. ഞാൻ പനി പോയിച്ചോണ്ടിരിക്കുക, എനിക്ക് പനിയായിട്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കിടപ്പായിരുന്നു. പക്ഷെ ഇന്ന് പെരിയ ടൈഗേഴ്സുള്ള ഒരു ട്രിപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാൻ ചാടി ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, കയറാൻ പറ്റുന്നില്ല, നല്ല ക്ഷീണമുണ്ട്. നമ്മുടെ ബോർഡർ ഹൈക്കിൻ്റെ എൻഡിങ് എത്തിയിരിക്കണം. ഇതുകൊണ്ടോ ഇപ്പുറ സൈഡ് തമിഴ്നാടിൻ്റെയാണ്, ഇതിൻ്റെ തൊട്ട് ഇപ്പുറ സൈഡ് നമ്മുടെ കേരളത്തിൻ്റെ. ഇതാണ് ശരിക്കും ബോർഡർ ഹൈക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം, പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്. ഈ കാണുന്ന ഭാഗം മൊത്തം നമ്മുടെ കേരളത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇത് ഇപ്പോൾ കണ്ടോ, അത് നമ്മുടെ വാച്ചർ ആ ചേട്ടൻ വരുന്ന അവിടെ വേണം ഈ താഴത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇതിൻ്റെ ഇപ്പുറ സൈഡാണ് തമിഴ്നാടിൻ്റെ സൈഡ്. അങ്ങനെ നമ്മൾ ബ്രാണ്ടിപ്പാറയിൽ നമ്മുടെ ക്യാമ്പിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ റോഡ് വഴി പോകണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മലയിൽ ഒരു കാട്ടുപോത്തും നിൽപ്പുണ്ട്, പിന്നെ ആന കരയുന്ന സൗണ്ട് കേട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പോകുന്ന റൂട്ട് അതാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ളത്. നല്ലൊരു അടിപ്പൻ ലൊക്കേഷനാണ് നമ്മുടെ ഈ ഇതിരിക്കുന്നത്, എന്താ പറയുക, ക്യാമ്പിരിക്കും, ക്യാമ്പ് ഷെഡ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചതുപ്പ് പോലെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ രാത്രി ആകുമ്പോൾ ആനിമൽസ് വരുന്നതാണെന്ന് അവർ പറയുന്നത്. അയ്യോ, വേഴാമ്പലെണ്ണം പറന്നു പോകണ്ട, അപ്പോൾ നമ്മളതിൻ്റെ മേളിൽ കൂടി പറന്നു പോയത്. അടുത്ത പണ്ട് എനിക്ക് തോന്നാവില്ല, ഇത് എത്ര കൂടും പോകുന്നുണ്ടോ? അടിപൊളി സാധനം. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു, ഒന്ന് റെസ്റ്റ് എന്നല്ല, ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മുടെ ബ്രാണ്ടിപ്പാറ ക്യാമ്പ് ഷെഡിൽ നിന്ന് പിന്നെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നേരെ ക്യാമ്പ് ഷെഡിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മൂന്നാല് വേഴാമ്പൽ നമ്മുടെ മേളിൽ കൂടി ഇങ്ങനെ പറന്നു പോകും. അടിപൊളിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കണ്ടത് ശകലം താമസിച്ച് പോയതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല, എന്നാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴേ ഞങ്ങൾ രണ്ടാമത് വീണ്ടും ട്രക്കിങ് ആരംഭിച്ചിരിക്കണം. നല്ല ലൈറ്റിങ്, ആ മേഘമൊക്കെ നിൽക്കുന്നതുണ്ട്, നല്ല വൈറ്റ് കളർ, നല്ല എന്നുവെച്ചാൽ നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതുണ്ട്. അത് തമിഴ്നാടിൻ്റെ നേരെ താഴെ സൈഡാണ് കേട്ടോ ആ കാണുന്നത്. മൊത്തം തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ് മൊത്തം. പിന്നെ നേരെ കാണുന്ന ആ മലയില്ലേ, ആ മലയുടെ ടോപ്പിൽ നമുക്ക് കയറാൻ ഉള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ കയറാം, വേണ്ടെങ്കിൽ വേണ്ട, കാരണം അതിൻ്റെ മേലിൽ ചിലപ്പോൾ ആനിമൽ സൈറ്റിങ് കാണുമെന്നാണ് അവർ പറയുന്നത്. കേട്ടോ, എൻ്റെ സൗണ്ട് കേട്ടോ.
ഈ താഴത്തെ ആ പക്ഷിയുടെ എന്തിൻ്റെ ഇത് നോക്കിക്കൊണ്ട് ഈ താഴത്ത് ആന കരയിൽ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ കേട്ടോ, നമ്മൾ മുമ്പേ അവിടെ നിന്നില്ലേ, നമ്മൾ വാച്ചിടവൻ്റെ ആ ക്യാമ്പ് വാച്ചിടവല്ല ക്യാമ്പ് ഷെഡിൻ്റെ അവിടെ നിന്നപ്പോൾ കരഞ്ഞ ഒച്ച ഇവിടെയുണ്ട്. നോക്കട്ടെ, നമ്മൾ ഈ കാട്ടിൽ പോകുമ്പോഴേക്ക് ഈ പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം കാട്ടി കയറുന്ന പറയേണ്ട കാരണം ഇതാ. ഇതെന്താ, പഴയ ഒരു ആനപ്പിണ്ട, പക്ഷേ ഈ ആനപ്പിണ്ടത്തിൽ മൊത്തം പ്ലാസ്റ്റിക് കൂടും, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് കാട്ടിൽ പോകുമ്പോൾ ആരും പ്ലാസ്റ്റിക്കുകൾ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കൂടത്തെയുള്ള ആൾക്കാരെന്ന് പറയാൻ അവിടെ വീട്ടിൽ ചേട്ടനുണ്ട്, പിന്നെ അതെ അവിടെ നീന്തൻ ചേട്ടനുണ്ട്, പിന്നെ അതെ അവിടെ ഫോറസ്റ്റുകാരുണ്ട്, പിന്നെ ഒരു ദേശീയ ഒരാൾ കൂടി ഉണ്ട്. അതെ, ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് ബ്രാണ്ടിപ്പാറ ബോർഡർ ഹൈക്കിങ് വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രാണ്ടിപ്പാറ ഹൈക്കിങ് എടുത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളിത് ഈ ഭാഗത്ത് വന്നപ്പോഴാണ് കേട്ടോ. ഉണ്ടോ, ഇത് അടിപൊളിയാണ്, നല്ല എന്താ പറയണ്ട, ഈ ഒരു നിരപ്പ് പ്രദേശമാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു മൈതാനം പോലെ കിടക്കുന്നത്. അപ്പം നൈറ്റ് ആകുമ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പം നല്ല വെയിലും നല്ല ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒന്നിങ്ങോട്ട് വരാത്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്രാണ്ടിപ്പാറയുടെ ഹൈക്കിങ്ങും ട്രക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ. നമ്മളതെ നമ്മുടെ ആ ബ്രാണ്ടിപ്പാറയിലെ ട്രക്കിങ് ഹൈക്കിംഗ് ഒക്കെ എടുത്തിട്ട് അത്രയധികം ആനിമൽ സൈറ്റിംഗ് കിട്ടാത്ത കാരണം നമ്മളെ സത്ര റൂട്ടിലോട്ടൊന്ന് ഒന്ന് പോയി നോക്കുക. അപ്പോൾ സത്ര റൂട്ടിൽ വന്നപ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെ കുറേ കാട്ടുപോത്തും കൂട്ടവും നിൽക്കുന്നുണ്ട്. കയറി പോവാ കേട്ടോ. നമ്മൾ ഉണ്ട്, അതിൻ്റെ മേളിലോട്ടും ഉണ്ട് കേട്ടോ, മേളിലോട്ടും കയറി പോകണ്ട. അപ്പോൾ താഴത്ത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ കാട്ടുപോത്തിന് കണ്ട കൂടുതലാണ് ഓടി പോകണ്ടോ, കേടമാൻ പോണേ. നമ്മളെ കാട്ടുപോത്തിന് കണ്ടതിന്റെ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ബാർക്കിംഗ് ഡിയർ എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് കുറച്ചോണ്ടാണ് ഓടുന്നത്. അപ്പൊ കാട്ടുപോത്തിന്റെ വീഡിയോ ഒക്കെ കണ്ട് എടുത്ത് സന്തോഷത്തോടെ ആയി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പോകണ പോയി എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. നമ്മൾ കാട്ടുപോത്തിനെ കണ്ട സ്ഥലമാട്ടോ, അത്രേ ലോങ്ങിലാണ്, ആ മലയുടെ മേലിലാണ് നിൽക്കുന്നത്, ഏറ്റവും ലോങ്ങിൽ ഉണ്ട്, നല്ല ലോങ്ങിലാണ് കേട്ടോ. നമ്മുടെ സത്രത്ത് വന്നപ്പോൾ ലോങ്ങിൽ നിൽക്കണേ ആനയെ കാട്ടുപോത്ത് എന്തൊക്കെയാണ്, ആ മൂവിത്ത് പോകുന്നുണ്ടോ. ആദ്യം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ആനയെ കാട്ടുപോത്ത് എന്തോ ആ കാണുന്നത് കേട്ടോ. ഒരെണ്ണം കയറി വന്നു, ഇപ്പൊ ഒന്നുകൂടി കയറി വന്നു. എന്ത് ലോങ്ങിലാ നിൽക്കുന്നറിയോ, കാട്ടുപോത്ത് കൂട്ടത്തോടെ നിൽക്കുന്നുണ്ട്. ഒരു കാട്ടുകോഴി നിൽക്കുന്നുണ്ട്, നമ്മളിപ്പോൾ കാട്ടുപോത്തിനെ കണ്ടിട്ട് ഇങ്ങനെ വന്നവഴി കാട്ടുകോഴി നിൽക്കുന്നുണ്ട്. അവനപ്പുറത്ത് നേരെ ഇപ്പുറത്ത് ചാടി അതിൻ്റെ മേലോട്ട് കയറി പോകും ആശൻ. ഉണ്ടതെ, അവൻ ഇറങ്ങി മേലോട്ട് പോയ ഒരു ജീപ്പ് അവനെ സൗണ്ട് കേട്ടിട്ട് ആശൻ കയറി പോകാനുള്ള പരിപാടി. അങ്ങനെ നമ്മുടെ സത്ര റൂട്ടിലെ കാഴ്ചയെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിത് തിരിച്ച് മടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അതേ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ടൈഗർ റിസർവനായകം വഴി ഒരു ട്രക്കിംഗ് പറ്റുമെങ്കിൽ അത് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് തന്നെയായിരിക്കും. അത്രയ്ക്കും മനോഹരമായൊരു കാടാണ്, നമ്മളിപ്പോൾ പോകുന്നതൊക്കെ നല്ല കോർ ഏരിയയിലായിട്ടാണ്. അതുകൊണ്ട് ആനിമൽ സൈറ്റിംഗ് ഒക്കെ എപ്പോഴും ഉണ്ടാകും, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, കിട്ടിയില്ലെന്ന് വരാം, അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. കാടാണ്, അപ്പോൾ നമ്മൾ കാടിനെ ആസ്വദിക്കാൻ വേണ്ടി തന്നെ കാട്ടിൽ കയറാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ പറയേണ്ടത്, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാഴ്ചയൊക്കെ ഇന്നത്തെ ഇവിടെ കൂടെ തീരുവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും ചെയ്യണം.